മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഡാ എന്ന ഫോണ്ട് വളരെ പ്രശ്നമായിട്ടാണ് നമുക്ക് എപ്പോഴും വരാറുള്ളത്. അത് ഫോട്ടോഷോപ്പിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതിനായി ഞാൻ മലയാളത്തിൽ ചെണ്ടവളം എഴുതുകയാണ്. അപ്പോൾ അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അതിനുവേണ്ടി ഗൂഗിളിൽ നമുക്ക് ചെണ്ടയുടെ ഫോട്ടോ കൂടി എടുക്കാം. കാരണം ഡാ ഫോണ്ട് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. കാരണം ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടിങ് ഒരുപാട് ട്രബിൾ ചെയ്തിട്ടുണ്ട് ഈ ഇൻഡാ ഫോണ്ടിനൊക്കെ. ഓക്കെ, ഓ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് തന്നെ എടുക്കാം. കോപ്പി ചെയ്യാം, ഫോട്ടോഷോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ എഫ് എം എൽ ഫോണ്ട് കൺവേർട്ട് ചെയ്യാം. എഫ് എം എൽ ഫോണ്ടിലേക്ക് ഈ നോർമൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫോണ്ടിൽ അത് കൺവേർട്ട് ചെയ്യാം. അപ്പോഴാണ് എഫ് എം എൽ ആയിട്ടുള്ള മലയാളം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണ്ടിനകത്ത് ഈ ടൈപ്പ് ചെയ്ത മലയാളം വർക്ക് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് കുട്ടി പെൻസിൽ എന്നുള്ള സൈറ്റാണ് ഇത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ഫോണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കൺവേർട്ട് ടു എഫ് എം എൽ കൊടുക്കുക. ഓക്കെ, ദെൻ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം എഫ് എം എൽ എന്നുള്ള ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എഫ് എം എൽ ഇനി ചെണ്ടുവേണം. നമുക്ക് ഇതൊന്ന് ലേഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കാം. എഫ് എം എൽ TT രേവതി എന്നുള്ള ഫോണ്ടാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.